ഗുരിയണ്ണത്തിലേക്ക് സ്നേഹവന്ദനം. ക്രിസ്മസിന് ഇനി ഏതാനും ദിനങ്ങൾ കൂടിയേ ഉള്ളൂ. ഓരോ ക്രിസ്മസും ഒരിക്കൽ കൂടി ക്രിസ്തുവിൽ പുനരർപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരം, അതിനുള്ള ക്ഷണമാണ് ഭൂമി മുഴുവൻ മുഴങ്ങുന്നത്. ഇയാൾക്ക് എൻ്റെ ജീവിതത്തിൽ എവിടെയിടം, എത്രയിടം? സത്രത്തിൽ അവനിടം കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് ക്രിസ്തുവിൻ്റെ വിധിയും നമ്മുടെ വിധിയും ഒറ്റവാക്കിൽ ലൂക്കാസ് സംഗ്രഹിച്ചിരിക്കുന്നത്. ലൂക്കാസ് ചിത്രകാരനാ. ജന്മം കൊണ്ടോ കഴിവ് കൊണ്ടോ ഒക്കെ ആ മനുഷ്യൻ ചിത്രകലയിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഭംഗിയുള്ള വാക്കുകൾ കൊണ്ട് മനോഹരമായിട്ട് ജീവിതത്തെ ആൾ ചിത്രീകരിക്കുന്നുണ്ട്, ജീവിതത്തിൻ്റെ അവസ്ഥകൾ ചിത്രീകരിക്കുന്നുണ്ട്. യോഹന്നാൻ ഇതേ ആശയത്തെ ഒന്നാം അധ്യായത്തിൽ നന്നായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അവൻ തൻ്റെ ജനത്തിനടുക്കലേക്ക് വന്നു, എന്നിട്ട് അവരവനെ സ്വീകരിച്ചില്ല. അതിൻ്റെ കാവ്യഭംഗിയുള്ള ലാവണ്യമുള്ള ആ ഹൃദയത്തിൽ ഉള്ളുരുക്കം തരുന്ന വാക്കാണ് സത്രത്തിൽ അവനിടമുണ്ടായിരുന്നില്ല. സത്രം വെറുതെ മനുഷ്യാവസ്ഥയുമായി ബന്ധപ്പെട്ട് എടുക്കാവുന്ന നല്ലൊരു മെറ്റഫറ. എല്ലാ പാരമ്പര്യങ്ങളിലും ഈ സത്രം എന്ന് പറയുന്നത് ഈ വാഴ്വുമായി ബന്ധപ്പെട്ട ചില സൂചനകളൊക്കെ ഉള്ളതാണ്. സുവിശായത്തിലൊക്കെ ആ സത്രം എന്നുള്ള സങ്കല്പം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അവർക്കൊരു കഥ പോലുമുണ്ട്. ഒരു രാജകൊട്ടാരത്തിൽ ഒരു ദിവസം രാജാവിൻ്റെ ആതിഥ്യം സ്വീകരിച്ചിട്ട് യാത്ര പുറപ്പെടാനായിട്ട് വന്ന ആ സൂഫി വര്യൻ രാജാവിനോട് പറഞ്ഞു, ഈ രാത്രി സത്രത്തിൽ എന്നെ ഉറങ്ങാൻ അനുവദിച്ചതിന് നന്ദി. അപ്പോൾ അല്പം പോലും ക്ഷുഭിതനാകാതെ രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, അങ്ങ് അത് തിരുത്തുന്നതല്ലതാ, ഇതൊരു സത്രമല്ല, ഇത് എൻ്റെ കൊട്ടാരമാ. അപ്പോൾ തിരികെ ഈ വയോധ്യം ചോദിക്കുന്നുണ്ട്, അങ്ങിവിടെ എത്തുന്നതിനേക്കാൾ മുമ്പ് ആരായിരുന്നു ഇവിടെ? എൻ്റെ അപ്പനും അമ്മയും, അവർക്ക് മുമ്പോ എൻ്റെ അപ്പൂപ്പനും അമ്മയും. വേണമെങ്കിൽ ഈ പട്ടിക ഇനിയും പുറകോട്ട് പോകാവുന്ന, അവരൊക്കെ ഇപ്പോൾ എവിടെയാ? അവരോരുത്തരായിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെയെങ്കിൽ ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോയിട്ട് പുതിയ ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നിടത്ത് വിളിക്കേണ്ട വാക്ക് സത്രമെന്നല്ലേ? ആ വാക്കുകൾ ആവശ്യത്തിലേറെ ജീവിതത്തെക്കുറിച്ച് ദാർഢ്യമുണ്ടായിരുന്ന ഒരു രാജാവിൻ്റെ വഴികൾ മാറ്റിമറിച്ച പാരമ്പര്യമൊക്കെ ആ സൂഫി കഥകൾക്കകത്തുണ്ട്, സൂഫി കഥാപാരമ്പര്യങ്ങളിലുണ്ട്. നമുക്കും ആ പദം വളരെ പരിചയമാണ്. എഴുത്തച്ഛനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. പെരുവഴി അമ്പലം, പാന്തർ ഒരുമിച്ച് കൂടുന്ന, വഴിയാത്രക്കാർ ഒരുമിച്ച് കൂടുന്ന ഒരു പെരുവഴി അമ്പലം കണക്ക് ജീവിതം. ഈ രാവ് കഴിയുമ്പോൾ ഓരോരുത്തരായിട്ടിങ്ങനെ പിരിഞ്ഞു പോകും. ആ പേരിൽ പത്മരാജൻ്റെ നല്ലൊരു നോവലുണ്ട്, സിനിമയുണ്ട്. കൊച്ചുകുഞ്ഞു പ്രദേശിയൊക്കെ തൻ്റെ ഗാനങ്ങളിൽ വഴിയമ്പലം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ഉപയോഗിക്കുന്നത് പോലെ ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലെ സ്വാധീനത്തിലൊക്കെ ആയിരിക്കണം. ഇടയക്കൂടാരം എന്നൊരു സങ്കല്പം ഹെബ്രായ ഭാഷയിലുണ്ട്. ഇങ്ങനെ ഇടയന്മാർ പോകുമ്പോൾ രാത്രി വിശ്രമത്തിന് വേണ്ടി അവർ ഉണ്ടാക്കുന്ന ഒരു ഒരു കൂടാരം. അതിങ്ങനെ മറ്റു പലർക്കും അവിടെ വന്നിട്ട് രാത്രി അഭയം തേടാൻ പറ്റും. ഇങ്ങനെയെങ്കിൽ പൊളിച്ചു നീക്കപ്പെടുന്ന ക്ഷണികമായ ഒരനുഭവത്തിൻ്റെ പേരാണ് സത്രം. ഈ സത്രത്തിന് പുറത്ത് ഒരാൾ നിൽപ്പുണ്ട്. ആ ലൂക്കായുടെ ചിത്രത്തെ ആധാരമാക്കിയിട്ട് വരച്ചിട്ടുള്ള ഒരു മനോഹരമായ ഒരു ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ജാലകം മാത്രം തുറന്നുകൊണ്ട് സത്രക്കാരൻ പുറത്തു നിൽക്കുന്ന ജോസഫിനോടും മേരിയോടും തെളിശുഭിതമായിട്ട് നേരിടുന്ന ഒരു രംഗം. അകത്ത് പ്രവേശിക്കാനാവാത്ത വിധത്തിൽ ഇവർക്ക് എന്താണ് കുറവുള്ളത്, ഇവർക്ക് എന്താണ് അപാകതയുള്ളത്? ഒരുപക്ഷെ ആ നിറവേറുള്ള സ്ത്രീ എന്ന് പറയുന്നതായിരിക്കണം മിക്കവാറും അകത്തേക്കുള്ള പ്രവേശനാനുഭൂതിയിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകം. കാരണം നിറവയറുള്ള പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുമായി സംഭവിക്കാവുന്ന ചില കാര്യങ്ങളൊക്കെ ഈ സത്രത്തിന്റെ സൗകര്യങ്ങളെ ബാധിച്ചെന്നിരിക്കും. അപ്പോൾ നിറവയറുണ്ടെന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് എല്ലാവർക്കും ഇടമുണ്ടാവുന്ന ഇടത്തിൽ അവർക്ക് ഇടമില്ലാതെ പോവുക. അങ്ങനെയെങ്കിൽ ആ പുറത്ത് നിൽക്കുന്ന ആ കുഞ്ഞ്, നമ്മൾ കാലാകാലങ്ങളായിട്ട് കൊട്ടിയടക്കുന്ന ആ യേശുവിൻ്റെ തന്നെ ചരിത്രത്തിൻ്റെ കഥയാണ്. അതിന് ചരിത്രം അങ്ങനെ ആരംഭിക്കുന്നു, പുറത്ത് വന്നിക്കുക. മനോഹരമായ, മനോഹരം എന്ന അർത്ഥത്തിൽ ഇങ്ങനെ കാവ്യാഭംഗി എന്നുള്ളതല്ല, ഇങ്ങനെ ഒരുപക്ഷെ വല്ലാതെ നമ്മുടെ ആ ചങ്കിനെ പിളർക്കുന്ന ഒരു ജീവിതത്തിൽ കുഴപ്പമുണ്ടായിരുന്നു. ഈ നാട്ടിൽ അച്ഛൻ്റെ ഓർമ്മകളെന്നും പറഞ്ഞുകൊണ്ട് തന്നെ കാണാതെ പോയ മകനെക്കുറിച്ച് ടീച്ചർമാർ എഴുതിയ ആ കഥ, ആത്മകഥ, അതിങ്ങനെയാണ് അവസാനിക്കുന്നത്. പുറത്തെ മഴയിൽ എൻ്റെ മകൻ നിപ്പുണ്ട്, ആരാണ് അവനെ ഇങ്ങനെ പുറത്തു നിർത്തിയിരിക്കുന്നത്, എൻ്റെ മകനെ പുറത്തു നിർത്തിയിരിക്കുന്ന ആരാ? അങ്ങനെയാണ് ആ ചെറിയ പുസ്തകം അവസാനിക്കുക. ഒരുപക്ഷെ കാലാകാലങ്ങളായിട്ട് ഒരു നസ്രത്തിലെ ജോസഫ് എന്ന് പറയുന്ന അച്ഛനോ അല്ലെങ്കിൽ മേരി എന്ന് പറയുന്ന ആ സ്ത്രീക്ക് ലോകത്തോട് മാനവരാശിയോട് ചോദിക്കാവുന്ന ചോദ്യം അത് തന്നെയാണ്, എൻ്റെ മകനെ നിങ്ങൾ എന്താണ് ഈ 2000 വർഷങ്ങളായിട്ട് ഇങ്ങനെ പുറത്തു നിർത്തിയിരിക്കുന്നത്?
ക്രിസ്മസ് വരും പോകും. ഇത്തോളം കമ്പോളം അതിനെ നന്നായിട്ട് കൊഴിപ്പിക്കും. കമ്പോളത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് ക്രിസ്മസ് മാറിയിട്ടുണ്ട്. ക്രിസ്മസിന് പിറ്റേന്നുള്ള പത്രങ്ങളിൽ ആ ദിവസങ്ങളിൽ ഭക്ഷിച്ച ടർക്കിക്കോഴിയുടെ അളവ്, മനുഷ്യർ കുടിച്ച ബീറിൻ്റെ അളവൊക്കെ ഇങ്ങനെ ലോക മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടും. ഭക്ഷിക്കാനും ആനന്ദത്തിലായിരിക്കാനും അല്ലെങ്കിൽ ചെറിയ ചെറിയ ചപലമായ ആഹ്ലാദങ്ങളിലായിരിക്കാനുമുള്ള ഇടമായിട്ട് ക്രിസ്മസ് കരുതി കഴിഞ്ഞാൽ ഇത്തവണയും ഈ രാത്രി സത്രത്തിന് പുറത്ത് ആ സ്ത്രീ, നിറവയറുള്ള സ്ത്രീ വല്ലാതെ വരവോട് നിൽക്കും. നമുക്ക് അയാളെ അകത്തേക്ക് പ്രവേശിപ്പിക്കണ്ടേ? സത്രം നേരത്തെ പറഞ്ഞത് കണക്ക് ഇങ്ങനെ ആഴമില്ലാത്ത അനുഭവങ്ങളെടോ. ഒന്നിനകത്തും കാര്യമായ ആഴമില്ല. ആ ബന്ധങ്ങൾക്കൊന്നും അത്ര അടുപ്പമൊന്നുമില്ല. ചെറിയൊരു കൗതുകമോ താല്പര്യമോ ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്, പക്ഷെ നിലനിൽക്കുന്നതല്ല. ആ ഒരു സത്രം എന്ന് പറയുന്ന അനുഭവത്തിൽ നിന്ന് കുറെ കൂടി ജീവിതത്തെ ആഴപ്പെടുത്താനായിട്ട് ഈ മനുഷ്യൻ നമ്മൾ കൊടുക്കുന്ന എൻട്രി നമ്മളെ സഹായിക്കില്ലേ? നമ്മുടെ തെറ്റിദ്ധാരണയാണ്. നമ്മളെ വിചാരിക്കുന്ന അയാൾ അതിഥിയാണെന്ന്. അസൽ ആരാ അതിഥി? നിക്കോസ് കസൻസാഗിസിന്റെ ആ ലാസ്റ്റ് ടെംപ്റ്റേഷനിൽ മാർത്ത തന്റെ ഭവനത്തിലേക്ക് വന്ന് യേശുവിനോട് പറയുന്ന കണക്ക് നോ വി ആർ ദ ഗസ്റ്റ്, യു ആർ ദ മാസ്റ്റർ. എന്തൊരു പ്രകാശമുള്ള കാഴ്ചയാണത്. വീട്ടിലേക്ക് വന്ന നീ വാസ്തവത്തിൽ ഞങ്ങൾ അതിഥിയല്ല, നീയാണ് വാസ്തവത്തിൽ ആതിഥേയൻ. അവിടുന്നായിരുന്നു ആതിഥേയൻ. നിലനിൽക്കുന്ന ഒരാളെ വിളിക്കേണ്ട പേരാണല്ലോ ഹോസ്റ്റ് അല്ലെങ്കിൽ മാസ്റ്റർ എന്നൊക്കെ പറയുന്നത്. വന്നു പോകുന്ന ആരാണ്? നമ്മളാ. കാലാകാലങ്ങളായിട്ട് ആദ്യ തൊട്ടേ ഉണ്ടായിരുന്ന വചനത്തോടൊപ്പം അല്ലെങ്കിൽ വചനമായിട്ട് അവിടുന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെ നിലനിൽപ്പുള്ള ഒന്നാ, ഒരിക്കലും അവസാനിക്കാത്ത ഒന്നാ. അങ്ങനെയെങ്കിൽ ആരാണ് വാസ്തവ അതിഥികൾ? 33 വർഷം ഭൂമിയിലേക്ക് വന്ന നസറത്തുകാരനോ അതോ നമ്മളോ? നമ്മളാ അതിഥികൾ. എന്നിട്ടും എന്തൊരു ദാഷ്ട്യത്തോടുകൂടി ആതിഥേയനെതിരായിട്ട് ഇങ്ങനെ വാതിൽ കൊട്ടി കിടക്കുന്ന അതിഥികളെ കണക്ക് നമ്മൾ. നമുക്ക് ഈ ആരവങ്ങളിൽ തന്നെ മുഴുകി മുങ്ങിയൊക്കെ പോവുകയാണെന്നുള്ള നമ്മുടെ ദുരന്തം. സത്രത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിനകത്ത് എപ്പോഴും ആരവ. ഈ ആരവമായിട്ട് ഇന്ന് ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുക. ഷേക്സ്പിയർ ഒക്കെ പറയുന്ന കണക്ക് വെറുതെ ഒരു ശബ്ദം മാത്രമായിട്ട് ലോകം മാറിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഷേക്സ്പിയർ ഒക്കെ അത് എഴുതുമ്പോൾ ഇത്തരം ഒരു കാലമൊന്നും അദ്ദേഹത്തിന്റെ മനസ്സൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താ ബസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യർ വെറുതെ ഒരു ആരവ. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ വെറുതെ ആരവ. ഒരു 8 മണിക്ക് ശേഷം നമ്മൾ ടി വിയിൽ നടക്കുന്ന ചർച്ചകൾ വെറുതെ ആരവ. ആ കോർണർ മീറ്റിംഗിൽ നിന്ന് രാഷ്ട്രീയക്കാർ പറയുന്നത് ആരവ. ചില അളവിൽ ഈ കൺവെൻഷൻ പ്രസംഗങ്ങൾ പോലും ആരവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? വെറുതെ ഇങ്ങനെ ആഴമില്ലാത്ത, ആന്തരികതയില്ലാത്ത ഈ ശബ്ദമായിട്ട് ലോകം മാറുന്ന ഇടത്തിന്റെ പേരാണ് സത്രം. അതിന്റെ ആഴത്തെ വീണ്ടെടുക്കാനായിട്ട്, അതിന്റെ ആന്തരികത വീണ്ടെടുക്കുക എന്നുള്ളതാണ് ആ നസ്രത്തുകാരന്റെ ധർമ്മം. അയാളകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യൻ കുറെ കൂടി ഇങ്ങനെ ആഴമുള്ള അനുഭവങ്ങളിലേക്ക് മാറും. എപ്പോഴും ഈ സത്രം എന്ന് പറയുന്ന സങ്കല്പം ജീവിതത്തിന്റെ ഏതൊരു മേഖലയ്ക്കകത്തും നമ്മളെ കീഴ്പ്പെടുന്ന അനുഭവം. ശരീരം സത്രമായിട്ട് വെളിപ്പെട്ട് കിട്ടിയ മനുഷ്യരുണ്ട്. അതുകൊണ്ട് അവരതിനെ ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കാനായിട്ട് ശ്രമിക്കുന്നു. അത്രയും അണിയിച്ചൊരുക്കേണ്ട അനുഭവമാണോ ശരീരം? ഒത്തിരി വസ്ത്രങ്ങൾ, ഒത്തിരി ആഭരണങ്ങൾ, ഒത്തിരി അലങ്കാരങ്ങളൊക്കെ ആവശ്യമുള്ള ഒന്നാണ് ഈ മനുഷ്യന്റെ ഉടല. അതിങ്ങനെ ഒരു പക്ഷേ ഈ സത്രം എന്ന് പറയുന്ന സംഗീതം, കമലഹാസൊക്കെ തന്റെ കവിതയിൽ അത് പറയുന്നുണ്ട്, എന്റെ ശരീരം ഒരു സത്രമായിരുന്നു. തന്റെ അടുപ്പത്തിലേക്ക് വരുന്ന ആ മനുഷ്യരെയൊക്കെ ഇങ്ങനെ സത്രം കണക്ക് കരുതുന്ന ഒരു വ്യക്തി. അസല തന്നെ അപ്പിയറൻസിനകത്ത് മാത്രം അത് ധരിച്ചു. കാരണം നമുക്കറിയാം ഒരു സത്രത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ അപ്പിയറൻസ്. മനുഷ്യൻ വല്ലാതെ ഇങ്ങനെ അപ്പിയറൻസ് കുരുങ്ങിക്കൊണ്ടുപോകുന്ന കാലമാണ്. തങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് മിക്കവാറും എല്ലാവരെയും വ്യാകുലങ്ങളിലൊന്ന്. നമുക്കറിയാം ഒരു കൗമാരത്തിലൊക്കെ അത് വളരെ സ്വാഭാവികമായ ഒന്നാണ്. നോക്കി നോക്കി എന്തുമാത്രം കണ്ണാടിയാണ് നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത്. പക്ഷെ അത് നിൽക്കട്ടെ. ഒരു 30കളിലും 40കളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഈ അപ്പിയറൻസ് എന്ന് പറയുന്നത് അത്ര പ്രധാനപ്പെട്ട ഘടകമാണ്. എന്നിട്ടും മനുഷ്യൻ ഇത്രയും ഇങ്ങനെ അപ്പിയറൻസിൽ കുരുങ്ങുന്നത്, ഇത്രയും പുറമേടിയിൽ കുരുങ്ങുന്നത്, ഇത്രയും പുറംപൂച്ചുകളിൽ കുരുങ്ങുന്നതിനകത്ത് ആ സത്രം എന്നുള്ള ധാരണ വളരെ കൃത്യമായിട്ട് കിടപ്പില്ല. കാരണം സത്രത്തിന്റെ നിലനിൽപ്പ് അതിന്റെ ഈ അപ്പിയറൻസ് അഴകുമായിട്ട് ബന്ധപ്പെട്ടത്. നിറം പൂശിയും ആ പുതുക്കിയും ഒക്കെ നിൽക്കേണ്ട ഒന്ന വാക്കാണ് ഈ സത്രം എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ ഇപ്പുറത്തൊരു വാക്കുണ്ട്, ക്ഷേത്രം എന്ന് പറഞ്ഞൊരു വാക്ക്. ക്ഷേത്രം നിലനിൽക്കുക എന്ന് പറയുന്നത് അതിന്റെ അപ്പിയറൻസിനകത്തല്ല, അതിന്റെ ആ ഒരു ബീങ്ങിനകത്ത്, അതിന്റെ ഉണ്മയ്ക്കകത്ത. ലോകത്ത് ഒരു ക്ഷേത്രവും പഴകിയതിന്റെ പേരിൽ ഇന്നോളം തിരസ്കരിക്കപ്പെട്ടിട്ടില്ല. ആ പഴകിയതിന്റെ പേരിൽ ആർക്കും അതിനോട് മമത തോന്നാതിരുന്നിട്ടില്ല. മനുഷ്യ ഈ ക്ഷേത്രം എന്ന് പറയുന്ന അനുഭവം, ഒരു പുരാതന ദേവാലയം, ഒരു പുരാതന ക്ഷേത്രമൊക്കെ നമ്മൾ എന്തുമാത്രം ആവേശം ഉണ്ടാക്കുന്നത്, നമ്മൾ എന്തുമാത്രം ഇങ്ങനെ ക്വാളിറ്റിയും അനുഭൂതിയൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം പഴകുംതോറും വർദ്ധിക്കുന്ന എന്തോ ഒന്ന് ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. എന്നാൽ പഴകുംതോറും ജീർണിക്കുന്ന എന്തോ ചില കാര്യങ്ങൾ ഈ സത്രത്തിനകത്തുണ്ട്. ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫാണ് ഈ സത്രം എന്ന് പറയുന്നത്. ആഴമുള്ള ഒരു ജീവിതം കൊണ്ട് നമ്മൾ ഈ സത്ര സങ്കല്പങ്ങളെ കുറെ കൂടി നേരിടണം. ആഴവും അഗാധവും ആരവും ഒടിഞ്ഞു വന്ന്. എന്തിനാണ് യേശു രാത്രി പിറന്നത്? ഈ ആരവങ്ങളിൽ നിന്ന് ഒരുതരം വിടുതൽ കിട്ടാൻ വേണ്ടി. കാരണം നിശബ്ദയിൽ പിറക്കേണ്ട ഒരാളുടെ പേരാണ് യേശു. എന്തും എങ്ങും നിശബ്ദ. പാതിരാവിലെ ആ പിറന്നു എന്നൊക്കെയാണല്ലോ കാലാകാലങ്ങളായിട്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന കരോൾ ഗീതങ്ങൾ. നിശബ്ദതയിലും ആ രാത്രി വിട് ധ്യാനത്തിലും ഒക്കെ പിറക്കേണ്ട ആ അനുഭവം നമ്മൾ ഇന്ന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത്, കൗതുകങ്ങൾക്കകത്ത്, വിനോദങ്ങൾക്കകത്ത്, വായനയ്ക്കകത്ത്, സൗഹൃദങ്ങൾക്കകത്ത്, യാത്രകൾക്കകത്ത്, അലച്ചിലുകൾക്കകത്തൊക്കെ നമ്മൾ പുലർത്തുന്നുണ്ടോ? അപ്പൊ കുറെ കൂടി ആരവം ഒഴിഞ്ഞൊരു സത്രം.
ആരവും വിഴിഞ്ഞ് സത്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അയാൾ പുറത്ത് നിൽപ്പുണ്ട്. പുറത്ത് ദൈവം കാത്തു നിൽക്കുന്നുള്ള പറയുന്നത് എന്തൊരു ഭംഗിയുള്ള ഒരു വിചാരമാണ്. ഒരുപക്ഷെ ഒരു മറ്റു മതസങ്കല്പങ്ങൾക്കകത്തുന്ന ക്രിസ്തീയ എന്ന് പറയുന്ന ഒരു അനുഭവത്തെ വ്യത്യാസപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ്. ബാക്കി മിക്കവാറും എല്ലാ മതസങ്കല്പങ്ങളിലും മനുഷ്യൻ ഇങ്ങ് ദൈവത്തെ അന്വേഷിച്ചു പോവുക, ഇവിടെ ആവട്ടെ ദൈവം മനുഷ്യൻ അന്വേഷിച്ചു വരിക. ആ ഇനിസിയേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഭാഗമാണ്. മരുഭൂമിയിലെ ബർണാടൊക്കെ എഴുന്ന കണക്ക് ഏത് ശീതകാലത്തിലെ പാതിരാവിലും ഞെട്ടി ഉണർന്ന് ഈ പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ ഉണർന്നിരുന്നതിനെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്. ദൈവം ഉണർന്നിരിക്കുന്ന, ദൈവം കാത്തിരിക്കുന്ന, ദൈവം സദാ മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ദൈവസങ്കല്പം, പുതിയൊരു ആത്മീയ സങ്കല്പം ഇനി ക്രിസ്തുവിലൂടെ മറന്നേക്ക് വരുന്ന അടയാളം കൂടിയാണ് ആ രാവ്. സത്രങ്ങൾ കൊട്ടിയടക്കപ്പെട്ട രാവ്. അപ്പോ ഈ സത്രത്തിന് വെളിയിൽ നിൽക്കുന്ന ആരാ? ഓരോരുത്തരുടെയും ഹൃദയ കപാടത്തിന് പുറത്ത് നിൽക്കുന്ന ആരാ? ഈ ഒരു ബിംബം പിന്നെ ഉടനീളം സുവിശേഷത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ദാ ജെറൂസലേമിനോട് യേശു കടന്നു പോകുന്നതിന്റെ ആ ദിനങ്ങളിലും പറയുന്ന ഏറ്റവും വലിയ സങ്കടം എന്താണ്? ജെറൂസലേം ജെറൂസലേം, തള്ളപ്പക്ഷി തന്റെ കുഞ്ഞുങ്ങളെ ചിറകോട് അണച്ചാൻ കൊതിച്ചതുപോലെ നിന്നെ എന്റെ ചിറവണക്കെ ഞാൻ എത്രമാത്രം ആശിച്ചിരുന്നു, എന്നിട്ടോ സമാധാനത്തിന് വേണ്ടിയുള്ള എന്റെ നിലവിളികൾ നീ എന്തുകൊണ്ട് കേൾക്കാതെ പോയി? അതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരുതരം ഈ മാനവരാശിയുടെ വലിയ മഹാ വലിയ ഗുരുക്കന്മാരിങ്ങനെ പ്ലീഡ് ചെയ്യുന്നുണ്ട് അടയാളം. അവർ കൽപ്പിക്കുകയല്ല. എപ്പോഴും ഓർമ്മിക്കണം, നമുക്ക് അസാധാരണമായ സ്വാതന്ത്ര്യം തരുന്നൊരു പുസ്തകമാണ് ബൈബിൾ. തീരുമാനങ്ങളൊക്കെ നമ്മുടേതാ. തോട്ടത്തുള്ള വിഷത്തിൽ നിന്ന് കനിഭക്ഷിക്കുന്നേ പറയുന്നുള്ളൂ, അല്ലാതെ ആ വിഷത്തിന് ചുറ്റുമായിട്ട് അവന് യാതൊരു തരത്തിലുള്ള വേലി കെട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആ വിഷമയെ സൃഷ്ടിക്കാതെ പോകുന്നില്ല. വല്ലാത്ത സ്വാതന്ത്ര്യം നമുക്ക് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം, എല്ലാ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത്രയും സ്വാതന്ത്ര്യം ലഭിച്ച മനുഷ്യര് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് ഗൗരവമായിട്ട് എടുക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ യേശു അഭ്യർത്ഥിക്കുന്നു പറയുന്ന ഒരു സൂചനയിലാണ് ആ ജെറുസലേമുമായി ബന്ധപ്പെട്ട സംഭാഷണത്തിൽ ലഭിക്കുന്ന ഒരു ടെക്സ്റ്റ്. അതിന്റെ സ്ലാങ് അതാ വാസ്തവത്തിൽ. എന്നിട്ടോ 12,000 വർഷമായിട്ട് ഇങ്ങനെ സമാധാനത്തിന് വേണ്ടി കൊട്ടിക്കൊട്ടി ഒരാൾ ഇങ്ങനെ ജെറുസലേമിന് പുറത്ത് നിന്നിട്ട് ജെറുസലേം ഇപ്പോഴും ഇങ്ങനെ സംഘർഷമില്ലാത്തൊരിടമാണോ? ഒരുപക്ഷെ ഈ സമാധാന പ്രഭുവിന് ജന്മം കൊടുക്കേണ്ടി വരുന്ന ആ ഒരു നഗരമാണ് ഭൂമിയിൽ 12,000 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന ഇടം ബത്ലഹേം. അത് ഭീതി ഉണർത്തുന്നൊരു വിചാരമല്ലേ? 12,000 വർഷങ്ങളായിട്ട് ഒരു സമാധാന പ്രഭുവുമായി ബന്ധപ്പെട്ട് ഭൂമി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇടമെന്ന് പറയുന്ന ഒരു പക്ഷേ ഈ രാത്രിയിലും ഉണ്ടാവും ആരെങ്കിലും ഒക്കെ അവിടെ കൊല ചെയ്യപ്പെടുന്നത്. റാമായിലെ കുഞ്ഞുങ്ങളുടെ വിലാപം കേട്ടു എന്ന് പറയുന്ന ആ തിരുവചനങ്ങൾ ഓരോ ദിവസം ബത്ലഹേമിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ കാലാകാലങ്ങളായിട്ട് സ്നേഹം പുറത്തുവന്ന് തട്ടുകയാണ്, ശാന്തി പുറത്തുവന്ന് തട്ടുകയാണ്, കരുണ പുറത്തുവന്ന് തട്ടുകയാണ്. എന്നിട്ട് എത്ര പേർ അതിന് ജാലകം തുറക്കുന്നുണ്ട്? എത്ര പേര് തങ്ങളുടെ ഹൃദയവാതിൽ അതിനു വേണ്ടി തുറന്നു കൊടുക്കുന്നുണ്ട്? അകത്തേക്ക് തുറന്നു കൊടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം, നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും മനോഹരമായ അനുഭവം. ആരെയാണ് സ്വീകരിക്കാൻ പോകുന്നത്? ഭൂമി എന്തൊക്കെയാണോ, ഭൂമിക്ക് എന്തൊക്കെയാണ് ആവശ്യം, ഭൂമിയുടെ നിലനിൽപ്പിന് എന്തൊക്കെയാണ് ആവശ്യം, ഭൂമിയുടെ ഗുണമേന്മയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യം, അയാളെ നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. അയാൾ ജീവിതത്തിലേക്ക് ഉണ്ടാക്കുന്ന വ്യത്യാസമുണ്ട്. പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, അയാളെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന വഴിയായിട്ട് നമ്മൾ നേരത്തെ ഇടം കൊടുത്ത ചില മനുഷ്യരെയോ ചില അനുഭവങ്ങളെയോ വ്യക്തികളെയോ ഒക്കെ ഇതിന് പുറത്തേക്ക് വിടണമെന്ന്. അത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളൊന്ന്. ഈ ദൈവം എന്ന് പറയുന്നതിന് ഇങ്ങനെ സ്പേസ് ഒക്കിപ്പ് ചെയ്യാത്തന്ന, അത് വെറുതെ പ്രകാശമാണ്. ഈ പ്രകാശം നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ടോ? ഒരു ഇസ്ലാം ഗുരുവിന് എന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു മാറ്റം കണക്ക്, അയാളെ കുഞ്ഞിനെ ഇങ്ങനെ ഓമനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിങ്ങനെ അപ്പായുടെ ബാപ്പായുടെ ഇങ്ങനെ കണ്ണിലേക്ക് ഉറ്റുനോക്കിയിട്ട് ചോദിക്കുകയാണ്, ബാപ്പായുടെ ഹൃദയം ഒത്തിരി വലുതാണോ? എന്താ കുഞ്ഞ് അങ്ങനെ ചോദിക്കാൻ കാരണം? ഒത്തിരി വലുതായത് കൊണ്ടാണല്ലോ അങ്ങയുടെ ഹൃദയത്തിൽ എനിക്കും ദൈവത്തിനും ഒരേപോലെ ഇടാം. ഒരു കുട്ടിയിൽ നിന്ന് കേൾക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കുട്ടിയിൽ നിന്ന് നമ്മൾ വിചാരിക്കാത്ത വാക്ക്, എനിക്കും ദൈവത്തിനും അങ്ങയുടെ ഹൃദയത്തിൽ എങ്ങനെ ഒരേപോലെ ഇടാം? വല്ലാതെ ഈ മനുഷ്യൻ ഇങ്ങനെ പൊള്ളലേറ്റു. അയാൾ ആ കുഞ്ഞിനെയും വിട്ടിട്ട് 20 വർഷങ്ങൾ അലഞ്ഞു. അപ്പോഴേക്കും താൻ മടങ്ങി വരുന്ന 20 വർഷങ്ങൾക്ക് ശേഷം ഈ കൈക്കുഞ്ഞായിട്ടായിട്ട് ഇട്ടുപോയ കുഞ്ഞ് ഇങ്ങനെ യവനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. യവനത്തിലേക്ക് എത്തിയ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വൃദ്ധനായ അവന്റെ ബാപ്പ ഇങ്ങനെ പറഞ്ഞു, മോനെ 20 വർഷങ്ങൾ വേണ്ടി വന്നിരുന്നു ബാപ്പായ്ക്ക് ദൈവത്തിനിടമുള്ള മനസ്സിൽ എല്ലാത്തിനും ഇടമുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. കുഞ്ഞിനിടമുണ്ട്, കൃഷിക്കിടമുണ്ട്, സ്നേഹത്തിനിടമുണ്ട്, സഹശയനത്തിനിടമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്. പക്ഷേ എല്ലാത്തിനും ഇടമുള്ള മനസ്സിൽ എപ്പോഴും ദൈവം വേണമെന്നില്ല. അതാണ് വ്യത്യാസം. ഈ ദൈവമുള്ളൊരിടത്തിനകത്ത് നിങ്ങൾക്ക് എന്തും പ്ലേസ് ചെയ്യാം. ചെറിയ പ്രായത്തിലൊക്കെ ഈ കഥ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഒരു സത്രത്തിലെ 2 മുറികൾ കാണിച്ചുകൊണ്ട് ഗുരു പറയുകയാണ്, നിങ്ങൾ ഇതിനെ നടക്കുക. 2 ശിഷ്യന്മാരോട് ആവശ്യപ്പെടുക. ഒന്നാമത്തെ ആള് ഇങ്ങനെ പണവും കൊടുക്കുന്നുണ്ട്, ഒരു 10 or 20 വെള്ളിനാണയം കൊടുക്കുന്നുണ്ട്. ഈ 20 വെള്ളിനാണയം കൊണ്ട് ഇത്രയും വലിയ മുറി എങ്ങനെ നടക്കുക? പിന്നെ മനസ്സിലായ കാര്യം ഇതാണ്, വേണം വൈക്കോൽ വാങ്ങാം, വൈക്കോൽ കുറച്ചധികം കിട്ടുന്ന. അങ്ങനെ 20 വെള്ളിനാണയത്തിന് ഇയാൾ ഈ വൈക്കോൽ കൊണ്ട് ഈ മുറി നടക്കാനുള്ള സമയമാണ്. എന്നിട്ടോ
എത്ര നിറച്ചിട്ടും പിന്നെയും നിറക്കാൻ ബാക്കി. രണ്ടാമത്തവനാവട്ടെ ഒരേ ഒരു വെള്ളി നാണയത്തിന് ചെയ്ത ഒറ്റ കാര്യം മാത്രമാണ് ഒരു മെഴുതിരി വാങ്ങുക, ഒരു സാമ്പ്രാണിത്തിരി വാങ്ങുക. എന്നിട്ടോ ആ മെഴുതിരി കത്തിച്ചു, സാമ്പ്രാണിത്തിരി പുകച്ചു. ഗുരു പറഞ്ഞു, ഇതായിരുന്നു കാലാകാലങ്ങളായിട്ട് മാനവരാശിയുടെ മുഴുവൻ പ്രശ്നം. എല്ലാവരും അവരുടെ ഉള്ളിൽ ഒരു ശൂന്യത അറിയുന്നുണ്ട്. ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ടും ആ ശൂന്യതയെ നിവർത്താനാവില്ല, നികത്താനാവില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും ആ പാവം മനുഷ്യന്റെ മുമ്പിലുള്ള സാധ്യതകൾ പലതാ. ചിലര് ഇങ്ങനെ വൈക്കോലുകൾ കൊണ്ട് ചങ്ങന നടക്കാനുള്ള ശ്രമമാണ്. എല്ലാം വൈക്കോല. ഒരു ജീവിതത്തിന്റെ ഒരു 40-കളുടെ മധ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ വായിച്ചിരുന്ന പുസ്തകങ്ങൾ പോലും പലതും വൈക്കോല. ഇത്രയും പുസ്തകങ്ങൾ ഒരാൾ വായിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും ചലച്ചിത്രം ഒരാൾ കാണേണ്ടതായിട്ടുണ്ടായിരുന്നു? ഇത്രയും ചങ്ങാതിമാർ ഒരാൾക്ക് വേണ്ടായിരുന്നു? ആട്ടെ, ഓരോരോ പ്രായങ്ങളിൽ ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുന്നു, അതിനകത്ത് കാര്യമായ റിഗ്രറ്റ് ഒന്നും ഇല്ല. എന്നാൽ പോലും പലതും വൈക്കോളായിരുന്നു. എന്നാൽ അപൂർവം ചിലർ മാത്രം ഒരു തുളസിയുടെ ഗന്ധത്തിലോ അല്ലെങ്കിൽ ഒരു സാമ്പ്രാണത്തിരിയുടെ ഗന്ധത്തിലോ അല്ലെങ്കിൽ ഒരു മെഴുതിരിയുടെ വെട്ടത്തിലോ ഒരു നിലവിളക്കിന്റെ വെളിച്ചത്തിലൊക്കെയോ തങ്ങളുടെ ജീവിതത്തെ റീകണ്ടീഷൻ ചെയ്യുക. നമുക്കറിയാം, ഈ വിളക്കും പ്രകാശവും സുഗന്ധവും ഒക്കെയുള്ള മുറിക്കകത്ത് എന്തും പ്രതിഷ്ഠിക്കാം. അതങ്ങനെ വെക്കുന്ന വഴിയായിട്ട് നിങ്ങൾ പ്രതിഷ്ഠിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സുഗന്ധം ലഭിക്കുന്നു. ദൈവത്തിന്, ഈശ്വരന്, ആ ഭൂമിയുടെ ആതിഥേയൻ ഇടം കൊടുത്ത ഇടങ്ങൾക്കകത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും കുറെ കൂടി ക്വാളിറ്റി ഉണ്ടാവുന്നു, കുറെ കൂടി സുഗന്ധം ഉണ്ടാവുന്നു. അയാൾക്ക് ഇടം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സൗഹൃദങ്ങൾക്ക് കുറെ കൂടി സുഗന്ധം ഉണ്ടാകുന്നു, പ്രണയത്തിന് കുറച്ചുകൂടി പ്രകാശം ഉണ്ടാകുന്നു, ദാമ്പത്യത്തിന് കുറച്ചുകൂടി തെളിമയുണ്ടാകുന്നു. നിർഭാഗ്യവശാൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പോകുന്നില്ല എന്ന് നമ്മൾ എങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി. അവന് ഇടം കൊടുത്ത ഇടങ്ങളിൽ എല്ലാവർക്കും ഇടമുണ്ട്, എല്ലാത്തിനും പ്രകാശമുണ്ട്. ക്രിസ്തു എന്ന് പറയുന്ന അതിഥി, ഞാൻ അതിഥി എന്നല്ല അയാൾ വിളിക്കേണ്ട, ആതിഥേയന. ആതിഥേയന് നമ്മുടെ ഊട്ടുമേശയിലേക്ക് ഇടം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ യൂട്ടേൺ എടുപ്പിച്ചിട്ടാ പോവുക. ആരൊക്കെ അയാൾക്ക് ഭക്ഷണം കൊടുത്തോ അവരുടെ ജീവിതത്തെയൊക്കെ അയാൾ മാറ്റിമറിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ നമ്മൾ വായിച്ചു കേട്ട ഭാഗം സത്രത്തിൽ അവനിടവില്ലെന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗമാണ്. വേദപുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഉള്ള പുസ്തകത്തിന്റെ പേരാണ് വെളിപാടിന്റെ പുസ്തകം. ആ വെളിപാടിന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്, ദാ ഞാൻ പുറത്തു നിൽപ്പുണ്ട്, വാതിലെ കൊട്ടിക്കൊണ്ട്. ആരെങ്കിലും വാതിൽ തുറന്ന് എന്നെ അകത്തേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ അവനുമൊത്ത് അത്താഴം പങ്കിടും. ക്രിസ്തു മാനവരാശിയോട് നൽകുന്ന ഓർമ്മപ്പെടുത്തലായത്, ആരെങ്കിലുമൊക്കെ ഈ വാതിൽ തുറന്ന് അവനകത്തേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ അവൻ അവരോടൊത്ത് അത്താഴമുണ്ടും. ഒത്തിരി പഠനമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഒരുപക്ഷെ ഒരു പ്രത്യേക കാലഘട്ടങ്ങളിൽ പലരും വിചാരിച്ചു വരാൻ പോകുന്ന അവൻ രണ്ടാം വരവിന്റെ അടയാളമായിരുന്നു, ഇമിനൻസ്, അതിനിങ്ങനെ വളരെ അടുത്ത് വരുന്നതായിട്ടൊരു തോന്നൽ, യേശുവിന്റെ രണ്ടാം വരവ്. അങ്ങനെയെങ്കിൽ അങ്ങനെ നിൽക്കുന്ന യേശു ആണെന്ന് മനസ്സ് സങ്കല്പിച്ച് കഴിഞ്ഞെന്നാൽ ഇത് വിധിക്കുന്ന നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ രണ്ട് ത്രാസിന് രണ്ട് തട്ടുകളിൽ വെച്ചിട്ട് ശരിയും തെറ്റുമൊക്കെ ഇങ്ങനെ വല്ലാതെ അളന്നു നോക്കുന്ന ഒരു ന്യായാധിപന കണക്കൊക്കെ ആദ്യകാലങ്ങളിൽ ഈ ഭാഗം അവസാനം വിചാരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം വെളിപാടിന്റെ പുസ്തകത്തിന് പൊതുവേ ഉള്ള അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വല്ലാത്ത ഭയവും ഇങ്ങനെ തീപ്പൊയികളുടെയും ശിക്ഷയുടെ ഒക്കെ ആണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. എന്നാൽ 12,000 വർഷങ്ങൾക്ക് ശേഷം നമ്മളത് വായിക്കുമ്പോൾ അതെന്തൊരു സ്നേഹപൂർവ്വമായ ഒരു ഭാഗമാണ്. ഒരാൾ പുറത്തു നിൽക്കുക, കൊട്ടുകയാ, തുറക്കുകയാണെങ്കിൽ അകത്ത് വന്നിട്ട് അത്താഴം കഴിക്കും. യേശു ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഈ യോഹന്നാൻ ഈ വെളിപാടിന്റെ പുസ്തകമൊക്കെ എഴുതുന്ന സമൂഹം എന്ന് പറയുന്നത് യവന സമൂഹമാണ്. അത്താഴം എന്ന് പറഞ്ഞ വാക്കിന് തന്നെ പ്രസക്തിയുണ്ട്. കാരണം അവർക്കൊരു മൂന്ന് തരത്തിലുള്ള ഭക്ഷണം, ഒന്നാമത്തെ രാവിലത്തെ പ്രാതൽ. പ്രാതൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു സംഭവം, ഒരു കഷ്ണം അപ്പം എടുത്തിട്ട് ഇങ്ങനെ വീഞ്ഞിലുമൊക്കെയുള്ളതാണ് ഈ യവനരുടെ പ്രാതൽ എന്ന് പറയുന്നത്. ഉച്ചഭക്ഷണം അവർ വീട്ടിൽ പോലും പോകാറില്ല, പണി സ്ഥലങ്ങളിരുന്നു കൊണ്ട് നമ്മളൊരു പിക്നിക് സ്നാക്ക് കഴിക്കുന്ന കണക്ക് വന്ന. എന്നാൽ അത്താഴം വിശാലോ, കുറെ നേരം ഇരുന്ന് കുസൃതി പറഞ്ഞ് ഗാനങ്ങൾ ആലപിച്ച് ചേർത്ത് പിടിച്ച് പങ്കുവെച്ചൊക്കെ ഇങ്ങനെ മണിക്കൂറുകൾ നീളുന്ന അത്താഴം. അയാൾ വരുമ്പോൾ ജീവിതത്തിൽ ഇത്രയും വേഗതയൊന്നും വരത്തില്ല, ഓരോ നിമിഷവും ഇങ്ങനെ അത്താഴം മേശ കണക്ക് മനോഹരമായി മാറും. ആരൊക്കെ അയാൾക്ക് അത്താഴം കൊടുത്തിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തെ ഈ മനുഷ്യൻ വല്ലാതെ മാറ്റിമറിച്ചിട്ടുണ്ട്. വെറുതെ സക്കേബൂസിന്റെ കഥ തന്നെ എടുക്കുക. ദാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിയുമ്പോഴേക്കും നമ്മൾ വായിച്ചു കേൾക്കുന്നു ഈ മനുഷ്യന്റെ ജീവിതം എന്തുമാത്രം മാറിമറിയുക. അയാൾ പറയുന്നുണ്ട്, ഇനി അധർമ്മം എന്റെ ഈ കരങ്ങളിലൂടെ സംഭവിക്കില്ല, എല്ലാ അധർമ്മങ്ങൾക്കും ഞാനിങ്ങനെ പ്രായച്ചിത്തം ചെയ്യാൻ പോവുകയാണ്. ഇനി എന്റെ അയൽക്കാരായ ദരിദ്രർക്കൊക്കെ ഞാൻ എന്റെ സ്വത്തിൽ പാതി കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ചുങ്കക്കാരൻ നിലയിൽ എന്നും നിന്ദിക്കപ്പെടേണ്ട മനുഷ്യന്റെ ഉള്ളിലെ ദൈവാംശത്തെ ഈ മനുഷ്യൻ ഉണർത്തിയേ കണ്ടില്ലേ. ചില മനുഷ്യര് നമ്മളോടൊപ്പം അത്താഴം കഴിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ അവര് നമ്മുടെ ജീവിതത്തെ എന്തുമാത്രം പ്രകാശിപ്പിച്ചിട്ടാണ് പുറത്തേക്ക് പോവുക. ഖലിജിബ്രാന്റെ ആ പ്രവാചകൻ എന്ന് പറയുന്ന ഖലിജിബ്രാന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുക, പ്രവാചനത്തല്ല, നമ്മൾ അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകത്തിന്റെ വായിച്ചു കേൾക്കുന്ന കണക്ക്, ഇന്നലെ രാത്രി ഞങ്ങളോടൊപ്പം വന്ന അതിഥി അയാള് ഇന്ന് പുലരിയിൽ മടങ്ങിപ്പോയി, പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അയാൾ ഇപ്പോഴും വീട്ടിലുണ്ട്. എന്റെ ഭാര്യ പറയുകയാണ് അയാൾ ഇപ്പോഴും തോട്ടത്തിലുണ്ട്, അയാൾ എങ്ങും പോയിട്ടില്ല.
ഒരിക്കൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ആ സ്നേഹ സാന്നിധ്യത്തെ കുറെ കൂടി ഗൗരവമായിട്ട് ദിനങ്ങളിൽ നമുക്ക് സ്വീകരിക്കാം. ചില മനുഷ്യമായ അടുപ്പം നമുക്ക് കുറെ കൂടി ഊർജം തരും. ഒരു നിരീക്ഷണം കണക്ക ഇങ്ങനെ കാട്ട് താറാവുകൾ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പ്രത്യേക ഘട്ടമാകുമ്പോൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തു വരും. ആ കാലത്ത് അവർ പാർക്കുന്ന ഇടങ്ങളിൽ വല്ലാത്ത തണുപ്പ് കൂടും. ആ തണുപ്പ് പറ്റാതെ വരുമ്പോൾ അത് വന്നിട്ട് പാർക്കുന്നത് ഈ നാട്ടുതാറാവുകൾ വസിക്കുന്ന തടാകങ്ങളിലെ. പക്ഷെ ഒരു രണ്ടോ മൂന്നോ മാസം ഈ കാട്ടുതാറാവുകളെ കണ്ടും കേട്ടും ഒക്കെ കഴിയുമ്പോൾ ഈ നാട്ടുതാറാവുകൾ പതുക്കെ പറന്നു തുടങ്ങുന്നു. നമുക്ക് ചിറകില്ലെന്നൊക്കെ നമ്മൾ വിശ്വസിച്ചു തുടങ്ങിയിട്ടുണ്ട്. പറക്കാനാവാത്ത മനുഷ്യനാണെന്ന് വിശ്വസിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ചിറകുള്ള ചില മനുഷ്യർ, ചിറകുമായി വരുന്ന ചില മനുഷ്യർ, അവരുമായിട്ടുള്ള സാമീപ്യങ്ങളിൽ അടുപ്പങ്ങളിൽ നമ്മളും വിചാരിച്ചു തുടങ്ങുന്നു, നമുക്ക് ഒരു പക്ഷേ ഒരു നാളെ പറക്കാൻ പറ്റുന്നിരിക്കും. അങ്ങനെ ജീവിതത്തിന് ചിറകൾ തരുന്ന ആ വലിയ അതിഥിക്ക് കുറെ കൂടി ഈ ദിനങ്ങളിൽ നമുക്ക് സ്വാഗതം കൊടുക്കാം. എൻ്റെ ജീവിതകഥയെങ്കിലും ഇങ്ങനെ ഞാൻ മാറ്റി എഴുതണം. എൻ്റെ സത്രത്തിൽ അയാൾക്ക് എപ്പോഴും ഇടമുണ്ടായിരുന്നു. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം.